ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറാനി പോളയാണ് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുക നോക്കിയിട്ട് വരാം. ഞാനിതാ 7 പീസ് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഈ ചിക്കൻ ഇട്ടിട്ട് തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് മിക്സിയുടെ ജാലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ 2 ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഈ സെയിം പാനിലേക്ക് സെയിം എണ്ണയിലേക്ക് ഇട്ടിട്ട് ചെറുങ്ങനെ ഒന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്നും ഇടണ്ട. ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് 1/4 ഭാഗം വരെ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മതിയാവും. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ സെയിം പാനിലേക്ക് സെയിം എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 സവാള ചെറുതായി അരിഞ്ഞത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ആ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അതിന് അനുസരിച്ച് നോക്കിയിട്ട് സവാളയിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ സവാള വഴന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് സവാളയിൽ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പ�ൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി കുരുമുളക് പൊടിൻ്റെ ഈ മസാലേൻ്റെ എല്ലാം പച്ചമണം പോകുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ പൊടികളെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇനി അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. 1 കപ്പ് പാല്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് വീടി എടുക്കാൻ വേണ്ടി മറന്നു പോയതാണ്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരിക. അപ്പോൾ ഇതാ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതേ തിക്ക് ആവണം. ഇനിയൊരു ഇതേപോലത്തെ ഒരു ചട്ടി വെച്ചിട്ട് ചൂടാക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പാന് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഈ ഫ്രൈ പാനിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. 1/2 ഭാഗം ഈ ഉണ്ടാക്കി വെച്ചതിൻ്റെ ബാറ്ററിൻ്റെ പകുതി ഭാഗം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ പകുതി ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് നേരം അത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ നേരത്തെ ചിക്കൻ്റെ ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇട്ടിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ അധികം അറ്റത്തേക്ക് പോകണ്ട, ഒരു നടുക് ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതാ ഫില്ലിംഗ് എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി പകുതി ബാറ്ററും കൂടി മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കണം. മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കയ്യിലും കൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്നാക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ തക്കാളി ഇതുപോലെ സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇതുപോലെ ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എൻ്റെ അടുത്ത് ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ട് ഞാനിത് തക്കാളി വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ ആക്കിയ മല്ലിയില ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം ഇതാ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂടി വെച്ച് അരമണിക്കൂർ നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം ഇതാ അരമണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതിൻ്റെ മുകൾ വശം ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഓൾറെഡി നന്നായിട്ട് വെന്ത് ആണ്. പക്ഷേ അതിൻ്റെ മുകൾ ഭാഗം കൂടി കുറച്ചൊന്ന് കളറായി വന്നാൽ കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കണ്ടോ, നമ്മുടെ ടേസ്റ്റി ആയ ഇറാണി പൊള റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇഫ്താറിനും അതുപോലെ ടീ ടൈമിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് ബെൽ ഐക്കൺ കാണും, അതും കൂടി പ്രസ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.